നമസ്കാരം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹാസ്യതാരങ്ങളിൽ ഒരാളാണ് മണിയൻപിള്ള രാജു. നടനു പുറമെ നിർമ്മാതാവായും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട്, വെള്ളാനകളുടെ നാട്, ഏയോട്ടോ, അനന്തഭദ്രം, ചോട്ട മുംബൈ, പഞ്ചവർണ്ണ തത്ത തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. താൻ പ്രൊഡ്യൂസറായിട്ടുള്ള സിനിമകളിൽ അണിയറ പ്രവർത്തകർക്കെല്ലാം ഒരേ ഭക്ഷണമാണ് നൽകാറെന്നും എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണമെന്നും നിർബന്ധമുണ്ടെന്നും മണിയൻപിള്ള രാജു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെറ്റിൽ വേർതിരിവ് നേരിടേണ്ടി വന്നപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ താരം. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഭക്ഷണ കാര്യത്തിൽ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. വലിയ താരങ്ങൾക്കൊക്കെ ചിക്കനും ഫിഷും ഒക്കെയാണ് കൊടുക്കുക. നമുക്കൊക്കെ എന്തെങ്കിലുമാണ് കിട്ടുക. മുൻപ് ലൈറ്റ് ബോയ്സിനും ക്യാമറ അസിസ്റ്റന്റ്മാർക്കും ഇലയിൽ പൊതിഞ്ഞ് സാമ്പാർ സാദമോ തൈര് സാദമോ പുളിയോഗരോ പറഞ്ഞൊരു ഭക്ഷണമുണ്ട്. അതൊക്കെയാണ് കൊടുക്കുന്നത്. അവരത് താഴെയിരുന്ന് പിച്ചക്കാർ കഴിക്കുന്ന പോലെയാണ് കഴിക്കുക. അത് കാണുമ്പോൾ തന്നെ വലിയ സങ്കടം തോന്നും. ഞാൻ നസീർ സാറിനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. അഭിനയത്തിനോട് അത്രയും പാഷൻ ഉള്ളതുകൊണ്ടാണ് 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച് ഇവിടെ വന്ന് മിനക്കെട്ട് നിൽക്കുന്നത്. പലപ്പോഴും അഭിനയിക്കുന്നതിന് പൈസ പോലും കിട്ടാറില്ല സാർ. തിരുവനന്തപുരത്ത് 5 കല്യാണ മണ്ഡപങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി എനിക്ക് സദ്യ കഴിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്ന ആളാണ് ഞാൻ. ഇവിടെ വന്ന് ഈ പുളിയോഗരയെല്ലാം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് മണിയൻപിള്ള രാജു. ഇതും കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇപ്പോൾ ആ സാഹചര്യം എല്ലാം മാറി. സെറ്റിൽ ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂണിറ്റിൽ എല്ലാവർക്കും കൊടുക്കും. രാജു പറഞ്ഞു, താൻ നിർമ്മിക്കുന്ന പടങ്ങളുടെ സെറ്റുകളിൽ എല്ലാവർക്കും നല്ല ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കാറുണ്ടെന്നും രാജു അഭിമുഖത്തിൽ പറയുന്നു. എന്ത് ഭക്ഷണം കൊടുക്കുന്നുവെന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ വിറകടുപ്പാണ്. അമ്മ അടുപ്പിൽ ഊതി കഷ്ടപ്പെട്ടാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്. പഴയ കാലത്ത് സെറ്റിലെ ഭക്ഷണ വിവേചനങ്ങളെല്ലാം നേരിട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ സെറ്റിൽ എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ് നൽകുന്നത്. സെറ്റിൽ രാവിലെ എല്ലാവർക്കും ഹോർലിക്സും ബോൺവിറ്റയും എല്ലാം നൽകാം. എൻ്റെ സെറ്റിൽ മാത്രമാണിത്. എല്ലാവർക്കും രാവിലെ ലൈവ് ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ടും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. യൂണിറ്റിൽ പണിയെടുത്ത് മടുത്തു വരുമ്പോൾ ബീഫും പൊറോട്ടയും ഒക്കെയാണ് എൻ്റെ സെറ്റിൽ നൽകുന്നതെന്ന് മണിയൻപിള്ള പറയുന്നു. മാത്രമല്ല, താമസിക്കാൻ നല്ല സ്ഥലങ്ങളാണ് നൽകുന്നത്. നല്ല താമസിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ താൻ ഷൂട്ടിംഗ് അവിടെ വയ്ക്കാറേയില്ല. ഫിലിം യൂണിറ്റിലെ എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നവരാണ്. അവർ നന്നായി ഉറങ്ങണം. ലേറ്റ് നൈറ്റ് ഷൂട്ടിങ്ങുകളും താൻ വെക്കാറില്ലെന്നും മണിയൻപിള്ള പറഞ്ഞു. നേരത്തെ വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ സെറ്റിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മണിയൻപിള്ള രാജു തുറന്നു പറഞ്ഞിരുന്നു. വെള്ളാനകളുടെ നാട്ടിലെ സെറ്റിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണിന് ശേഷം പായസം നൽകുമായിരുന്നു. ഇത് കണ്ട തിക്കുറിശി ചേട്ടൻ നല്ല ആഹാരം കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പായസം കൂടെ നൽകുന്നത് അഹങ്കാരമാണെന്ന് കുറ്റപ്പെടുത്തി. ഇത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കി. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ വിളിച്ച് സംസാരിച്ചു. പായസം നൽകുന്നത് അഹങ്കാരമല്ലെന്നും മറിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം പായസം നൽകുന്നത് മൂലം എല്ലാവർക്കും മന്ദത അനുഭവപ്പെടുന്നതിന് ഇടയാക്കുമെന്നും ഉണർവോടെ പ്രവർത്തിക്കാനെങ്കിലും അദ്ദേഹം പറഞ്ഞുവെന്നും മണിയൻപിള്ള രാജു വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ വിളിച്ച് സംസാരിച്ചു. പായസം നൽകുന്നത് അഹങ്കാരമല്ലെന്നും മറിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം പായസം നൽകുന്നത് മൂലം എല്ലാവർക്കും മന്ദത അനുഭവപ്പെടുന്നതിന് ഇടയാക്കുമെന്നും ഉണർവോടെ പ്രവർത്തിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും മണിയൻപിള്ള വെളിപ്പെടുത്തുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.